രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി അത് വി മുരളീധരൻ ആകുമ്പോൾ ഞെട്ടിത്തരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മും പ്രത്യേകിച്ച് കേരളത്തിലെ സി പി എം അതോടൊപ്പം കണ്ണൂരിലെ സി പി എം എന്താണ് വി മുരളീധരനെ സി പി എം ഭയപ്പെടുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയപരമായി കേരളം ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാരിൽ രണ്ടാം മന്ത്രിസഭയിൽ വി മുരളീധരൻ കേരളത്തിൽ നിന്ന് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയ നിർദ്ദേശവും ലക്ഷ്യവും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു പ്രത്യേകിച്ചും സംഘടനാപരമായി രാഷ്ട്രീയപരമായി മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് കേരളത്തിലെ സി പി എം അതോടൊപ്പം കണ്ണൂരിലെ സി പി എം അതിന് അതിൻ്റേതായ തലങ്ങളുണ്ട് ഇതുവരെ കേരളത്തിലെ ബി നേതാക്കൾക്ക് മുന്നിൽ തലയെടുപ്പോടെ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന സ്വരത്തിലായിരുന്നു കണ്ണൂരിലെ സി പി എമ്മും അതോടൊപ്പം സി പി എം നിയന്ത്രണത്തിലുള്ള പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ആ ആഭ്യന്തരമന്ത്രിയുടെ പോലീസും ഒക്കെ ബി നേതാക്കളോട് ചെയ്തിരുന്ന രീതികൾ എല്ലാവർക്കും ചർച്ചയായിരുന്ന കാര്യമാണ് അവിടെ കേന്ദ്രമന്ത്രിമാർ വരെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയെയും ഇതിൻ്റെ രാഷ്ട്രീയ നിലപാടിനെയും ഒക്കെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ മാറുന്ന കാഴ്ചയുണ്ട് അവിടേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ കർക്കശ മുഖമായി രാഷ്ട്രീയത്തിൻ്റെ കർക്കശ മുഖമായി ബി ജെ പിയിൽ അറിയപ്പെടുന്ന നേതാവാണ് വി മുരളീധരൻ ആ വി മുരളീധരൻ വരുന്നത് സി പി എമ്മിൻ്റെ തട്ടകത്തിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം തലശ്ശേരിയിൽ നിന്നാണ് വി മുരളീധരൻ രാഷ്ട്രീയത്തിന്റെ ആദ്യ പാഠങ്ങളും ചുവടുകളും വയ്ക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ബി ജെ പി നേതാവ് വി മുരളീധരൻ ആകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയെങ്കിൽ അത് രണ്ടു വട്ടം എത്തിയെങ്കിൽ അത് സി പി എമ്മിനെ ഏതൊക്കെ തരത്തിൽ വെല്ലുവിളിച്ചിരുന്നു പ്രധാന പ്രതിയോഗികൾ എന്നുള്ളത് മറ്റാരെക്കാളും അറിയാവുന്നത് സി പി എം തന്നെയാണ് അങ്ങനെ രണ്ട് ടേമിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്ന തല സി പി എമ്മിൻ്റെ കോട്ടയായ തലശ്ശേരിയിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തുകയും കോഴിക്കോട് അതിൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിക്കുകയും മലബാറിൽ ഇടതുപക്ഷ കോട്ടകളെ വിള്ളലുണ്ടാക്കുന്ന തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തന പാരമ്പര്യം കാഴ്ചവെക്കുകയും ചെയ്ത വി മുരളീധരൻ എന്ന ബി നേതാവ് സംഘപ്രചാരകൻ ഒരു കേന്ദ്രമന്ത്രിയായും ആകുമ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്താകും എന്നുള്ള അവസ്ഥയാണ് ബർണൻ കോളേജ് പിണറായി വിജയൻ രാജ്യത്തോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ബെർലൻ ബെർലൻ കോളേജിൽ പിണറായിയുടെ രാഷ്ട്രീയ കാലം സംഘപരിവാറുകാർ വെല്ലുവിളിച്ച രാഷ്ട്രീയ കാലഘട്ടം തൻ്റെ ഇരട്ടച്ചങ് ഏതു തരത്തിലാണ് താൻ ചങ്കു ഊറ്റത്തോടെ കൊണ്ടു നടന്നത് അങ്ങനെ ഇരട്ട ചങ്ങൻ സഖാക്കൾ പേരു നൽകിയ പിണറായി വിജയന്റെ രാഷ്ട്രീയ ധാര ബർണൻ കോളേജിൽ നിന്ന് ഉയരുമ്പോൾ അവിടെ അവിടെ പിണറായി വിജയൻ തന്നെ പറഞ്ഞത് സംഘപരിവാറുകാരുടെ അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ അദ്ദേഹം വർഗീയ ശക്തികളൊന്നും കൂടി ചേർത്തു വെച്ചു അവരുടെ ഊരിപ്പിടിച്ച വാളിനും വി എറിഞ്ഞ ഊരിപ്പിടിച്ച കത്തിക്കും വി എറിഞ്ഞ വാളിനും നടുവിലൂടെ തലയുയർത്തി നടന്നിറങ്ങിയ പിണറായി വിജയൻ അതേ ബർണൻ കോളേജിൽ മറ്റൊരു രാഷ്ട്രീയം പഠിക്കുകയും കളിക്കുകയും ചെയ്ത വ്യക്തിയാണ് വി മുരളീധരൻ അങ്ങനെ വി മുരളീധരനെ കേന്ദ്ര കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ കേരളത്തിലേക്ക് അയക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഇത്രമാത്രം സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടയിൽ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ കളരിയാക്കിയ വി മുരളീധരൻ വരുമ്പോൾ അതേ സി പി എമ്മിന്റെ സംഘടനാ തലത്തിൽ സംഘപരിവാറിനെ വെല്ലുവിളിക്കുന്ന പിണറായി വിജയന്റെയും പി ജയരാജന്മാരുടെയും ടീം അതിൽ ഒരു ജയരാജൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭയിലുമുണ്ട് ഈ വി മുരളീധരൻ ഇവരുടെ മുന്നിലേക്ക് വന്നാൽ ഈ ച്ചങ്കൻ എന്ന് അല്ലെങ്കിൽ സംഘപരിവാറുകാർ ഊരി പിടിച്ച കത്തിക്കും വീശിയെറിഞ്ഞ വാളിനും നടുവിലൂടെ ഇരട്ടച്ചങ്കോടെ തലയുയർത്തി ഇറങ്ങി വന്ന പിണറായി വിജയൻ അദ്ദേഹം വെല്ലുവിളിയുടെ സ്വരമാണ് ബി ജെ പി പ്രവർത്തകരോടും സംഘപരിവാർ പ്രവർത്തകരോടും ഉണ്ടാക്കിയത് അതേ സ്ഥാനത്ത് അതേ ബർണൻ കോളേജിൽ നിന്ന് വരുന്ന വി മുരളീധരൻ അതേ സി പി എം കോട്ടയായ തലശ്ശേരിയിൽ നിന്ന് വരുന്ന വി മുരളീധരൻ വന്നു നിന്നാൽ ഈ നാളെ മുതൽ വന്നു നിന്നാൽ ഈ പിണറായി വിജയന് എണീറ്റ് നിൽക്കേണ്ടതുണ്ട് ഈ ജന്മാരിൽ ഒരാളായ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമത്തെ സ്ഥാനക്കാരനും ആയ ജയരാജനും എണീച്ചു നിൽക്കേണ്ടതുണ്ട് ഫലത്തിൽ ആ എണീച്ചു നിൽക്കൽ ഒരു സല്യൂട്ട് അടിയുടെ ഫലമാണ് ഉണ്ടാക്കുന്നത് മാത്രവുമല്ല അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന അതായത് പിണറായി വിജയന് വലിയൊരു ബന്ധവസ് ഉണ്ട് സംരക്ഷണ ബന്ധവസ് ആ ബന്ധവസ്സിൽ ഉൾപ്പെടുന്ന പോലീസുകാർ പിണറായി വിജയൻ നിൽക്കുമ്പോൾ അതിന്റെ എതിർഭാഗത്തേക്ക് വി മുരളീധരൻ വന്നാൽ പിണറായി വിജയന് എണീച്ചു നിൽക്കേണ്ടതുണ്ട് ആ മന്ത്രിസഭയിലെ രണ്ടാം അംഗമാകായ ജയരാജന് എണീച്ചു നിൽക്കേണ്ടതുണ്ട് ഫലത്തിൽ അവർ സല്യൂട്ട് അടിക്കുന്നതിന് തുല്യമാവുകയും അവർക്ക് പിന്നിൽ സംരക്ഷണം ഒരുക്കുന്ന പോലീസുകാർ അതായത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൈയാളുന്ന പിണറായി വിജയൻ്റെ പോലീസുകാർ ഈ വി മുരളീധരന് സല്യൂട്ട് അടിക്കേണ്ടിയും വരും അപ്പോൾ പിണറായി വിജയനും ആ മന്ത്രിസഭയിലെ രണ്ടാമനായ ജയരാജനും സല്യൂട്ട് അടിക്കുന്നതിന് തുല്യമായി എണീച്ചു നിൽക്കുന്നതോടൊപ്പം അവർ അവർ സല്യൂട്ട് അടിച്ചതിന് തുല്യമായി അവരുടെ പോലീസ് ഈ വി മുരളീധരന് സല്യൂട്ട് അടിക്കേണ്ടി വരും ഇതാണ് കാലം കരുതി കരുതിവെച്ച നിയതി ആ നിയതിയാണ് പ്രതികാര രൂപത്തിൽ പിണറായി വിജയനു മുന്നിലും സഖാക്കൾക്ക് മുന്നിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നിലും സി പി എം കാർക്കു മുന്നിലും ഇടതുപക്ഷ ചേരിക്കുമുന്നിലും അവതരിക്കുന്നത് വി മുരളീധരനിലൂടെ അവിടെ വി മുരളീധരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ബി ജെ പി സംഘപരിവാർകാരൊക്കെ അത്യാവേശത്തിലാണ് അവർ തലശ്ശേരിയിലടക്കം മലബാറിലടക്കം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നീ ഈ കേന്ദ്രമന്ത്രിക്ക് ഏറ്റവും വലിയ വീരോചിതമായ സ്നേഹോജ്വലമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ എല്ലാ യൂണിറ്റുകളും ആവേശത്തിലാണ് സംസ്ഥാനത്തുടനീളം ഏറ്റവും വലിയ രീതിയിൽ ഉജ്ജ്വലമായ രീതിയിൽ വി മുരളീധരനെ വരവേൽക്കാൻ ബി ജെ പിയും അനുഭാവ സംഘടനകളും ഒക്കെ വലിയ ആവേശത്തിലാകുമ്പോൾ അവർ കാത്തിരിക്കുകയാണ് ഈ തലശ്ശേരിക്കാരൻ തലശ്ശേരിക്കാരൻ സംഘപരിവാറിന്റെ ഇരട്ട ചങ്കൻ അതോടൊപ്പം ബർണൻ കോളേജിലെ എ ബി വി പിന്ന പ്രസ്ഥാനത്തിലൂടെ എസ് എഫ് ഐ അടക്കമുള്ള മറ്റ് സി പി എം അടക്കമുള്ള സംഘടനകളെ വെല്ലുവിളിച്ച ഈ ബർണൻ കോളേജിലെ എ ബി വി പി നേതാവ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നിറങ്ങാൻ ആ വിരോചിതമായ സ്നേഹോജ്വലമായ വീരചരിതമായ ഊഷ്മളമായ വരവേൽപ്പിനെ വി മുരളീധരനെ വേദിയാക്കുന്നതോടൊപ്പം ഇനി രാഷ്ട്രീയപരമായിട്ട് അപ്പുറത്തേക്ക് സർക്കാർ തലത്തിൽ അദ്ദേഹം എത്തുന്ന വേദികൾ അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഈ വിരലി വി മുരളീധരന് മുന്നിൽ എണീച്ചു നിൽക്കേണ്ടി വരും ആ എണീച്ചു നിൽക്കാൻ സല്യൂട്ടടിക്ക് തുല്യമായി മാറും ഈ പോലീസ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിലെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയും അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുകയും ഒക്കെ ചെയ്തതിന് പ്രതികാരമായി ഇതേ പോലീസ് ഈ വി മുരളീധരന് മുന്നിൽ സല്യൂട്ടടിക്കുകയും ചെയ്യേണ്ടി വരും മറ്റൊന്നുകൂടി ചേർത്ത് വയ്ക്കുന്നു ഈ വി മുരളീധരന് പിന്നിൽ കെ മുര കെ സുരേന്ദ്രൻ എന്ന നേതാവ് കൂടി നിൽക്കുകയാണെങ്കിൽ ഈ സല്യൂട്ടടി പിണറായി വിജയന്റെ പോലീസ് ജയിലിലടച്ച് പീഡിപ്പിച്ച കെ സുരേന്ദ്രനുള്ള സല്യൂട്ടടിയായി കൂടി മാറും അങ്ങനെ കാലം പ്രതികാരം ചെയ്യാനെത്തുമ്പോൾ അവർ ഭഗവത്ഗീതയിലെ വാക്കുകൾ കൂടി ചേർത്തുവെക്കുന്നു യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം ആ രീതിയിലുള്ള ഭഗവത്ഗീത വാക്യങ്ങളും ചേർത്തു വെച്ച് ഈ വി മുരളീധരൻ്റെ വരവിനെ ഒരുങ്ങുകയാണ് കേരളത്തിന്റെ ജനാധിപത്യ വിശ്വാസികളും അതോടൊപ്പം തന്നെ സംഘപരിവാർ ബി ജെ പി സംഘടനകളും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ